അപ്പോൾ നമുക്ക് നമ്മുടെ വറുത്തരച്ച വെള്ളക്കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് വെള്ളക്കടലയാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടതാണ്. ഇപ്പം ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമുക്ക് കടല കുതിർത്ത് വയ്ക്കണം. ഇപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടല വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ അടച്ച് വെച്ച് നമ്മുടെ കടല വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ മതിയാകും. ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി, 1/2 ടീസ്പൂണോളം മതിയാകും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തത്. ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാകണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ചിരണ്ടി എടുക്കുമ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് ചിരണ്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലത് നന്നായിട്ട് ഫ്രൈ ആകും, ചിലത് ഫ്രൈ ആകാതെ കിടക്കും. അപ്പോൾ ഒരേ രീതിയിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ ചുരണ്ടി കഴിഞ്ഞിട്ട് ഒരു മിക്സി ബൗളിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ തേങ്ങയും ഒരേപോലെയാകും. അപ്പോൾ നമുക്ക് ഒരേപോലെ തന്നെ വറുത്തെടുക്കാൻ പറ്റും. നമ്മുടെ തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്താ, നമ്മുടെ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ആദ്യം നമുക്കിതിലേക്ക് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി. ഈ പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താ, നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വച്ചിരിക്കേണ്ട, പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതാ നമ്മുടെ തേങ്ങ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറട്ടെ. ഇപ്പോൾ എന്താ, നമ്മുടെ തേങ്ങയുടെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കിത് വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എന്താ, ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു 1/2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം എന്താ, നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കണില്ല. തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ 1/4 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഇപ്പം എന്താ, നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി, 1/2 ടീസ്പൂണോളം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം.
തക്കാളി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടയണം. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം, തേങ്ങ വറുത്തരച്ചത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം കുറച്ചങ്ങ് വറ്റിപ്പോകും. അതേപോലെ തന്നെ ഇത് തണുക്കുമ്പോഴും നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്, അത് കാരണം ഞാൻ ഇനി കൂടുതൽ വെള്ളം ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം എന്താ, നമ്മുടെ കടലക്കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിപ്പോകും, നല്ല തിക്കായിട്ട് പോകും. അത് കാരണം ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഞെരടിയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ കടലക്കറിക്ക്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല വെച്ചിട്ടുള്ള കടലക്കറി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.